ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രമ്യ. ഞാൻ രാജഗിരി ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ കൺസൾട്ടൻ്റ് ഡോക്ടറാണ്. സ്ട്രോക്കിൽ നമുക്ക് വന്നു ചേരാവുന്ന രണ്ട് കാര്യങ്ങൾ, അശ്രദ്ധ കൊണ്ട് വന്നു ചേരാവുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാനും അതിനെക്കുറിച്ചൊരു ചെറിയ അവബോധം നിങ്ങൾക്ക് നൽകാനുമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കാവുന്ന രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഷോൾഡർ ഹാൻഡ് സിൻഡ്രോം എന്ന് നമ്മൾ പറയുന്ന ഷോൾഡർ സബ്ലക്സേഷനും അതിനുശേഷം കൈക്കുണ്ടാവുന്ന നീര് ഉൾപ്പെടുന്ന ഷോൾഡർ ഹാൻഡ് സിൻഡ്രോം അസുഖം. അത് ഇതുകൊണ്ടാണ്, കാരണം നമുക്കൊരു പക്ഷാഘാതം, സ്ട്രോക്കിലിപ്പോൾ പക്ഷാഘാതമാണല്ലോ ഉണ്ടാകുന്നത്. പക്ഷാഘാതം ഉണ്ടായി കൈ പൂർണ്ണമായും തളർന്ന ഒരവസ്ഥ വരുമ്പോൾ ഈ കൈയുടെ ഭാരത്തെ താങ്ങാനായിട്ട് ഈ തോളൊരത്തിന് ശക്തിയില്ലാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൈയുടെ ഭാരം കൊണ്ട് തോള് ഇടിഞ്ഞ് സബ്ലക്സേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട്. അങ്ങനെ തുടർച്ചയായിട്ട് സബ്ലക്സേഷൻ ഉണ്ടാകുമ്പോൾ അതിനുശേഷം നമ്മുടെ കൈത്തണ്ടയ്ക്ക് നീർ വീക്കം ഉണ്ടാകാവുന്ന സാഹചര്യവും നീര് കെട്ടി വേദന ഉണ്ടാകാവുന്ന സാഹചര്യവും സ്ട്രോക്ക് രോഗികൾക്ക്, പക്ഷാഘാതം സംഭവിച്ച രോഗിക്ക് ഉണ്ടാകാവുന്നതാണ്. ഒരു ചെറിയ സ്പ്ലിൻറ്റിൻ്റെ ഉപയോഗത്തോടുകൂടെ നമുക്ക് ഈ ഒരു കണ്ടീഷനെ ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും. ആ സ്പ്ലിൻറ്റിൻ്റെ പേരാണ് ഷോൾഡർ ഹെമിസ്ലിംഗ്. അത് എങ്ങനെയാണ് ധരിക്കേണ്ടതെന്നും അത് ധരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതും ഈ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. രണ്ടാമതായി ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ശ്രദ്ധക്കുറവുകൊണ്ട് സംഭവിക്കാവുന്ന കാര്യം. പക്ഷാഘാതം വന്നൊരു രോഗി തുടർച്ചയായിട്ട് ബെഡിൽ കിടന്ന് ആദ്യത്തെ ദിവസങ്ങൾ ചെലവഴിച്ചതിന് ശേഷം ഫിസിയോതെറാപ്പിക്കും റീഹാബിലിറ്റേഷനുമായിട്ട് കടന്നു വരുമ്പോൾ ആ രോഗിയുടെ കാലിൽ വന്നിരിക്കാവുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ്. അത് TA ടൈറ്റ്നെസ് അഥവാ ടെൻഡോ അക്കിലിസിൻ്റെ ടൈറ്റ്നെസ്, അതിനെ സാധാരണയായി നമ്മൾ ഫുഡ് ഡ്രോപ്പ് എന്ന് പറയും. അതായത് കാല് താഴേക്ക് മടഞ്ഞിരുന്ന് അത് ടൈറ്റായി മാറി, പിന്നീട് നമ്മൾ നിർത്തിക്കാനായിട്ട് നോക്കുമ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റി തറയിൽ തൊടാൻ പറ്റാത്തൊരവസ്ഥയിൽ കാല് ടൈറ്റായി കിടക്കുന്നു. ആ ഒരവസ്ഥയെ നമുക്ക് ചെറിയൊരു സ്പ്ലിൻറ്റിൻ്റെ ഉപയോഗത്തോടെ തടയാനായിട്ട് സാധിക്കും. അതാണ് സോളിഡ് AFO അഥവാ ആംഗിൾ ഫുട്ട് ഓർത്തോസിസ് എന്നുള്ള രണ്ട് സ്പ്ലിൻറ്റ്. ഈ സ്പ്ലിൻറ്റുകളെ ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ അത് അണിഞ്ഞ് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ, ഫുഡ് ഡ്രോപ്പ്, ഷോൾഡർ സബ്ലക്സേഷൻ, ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധയോടുകൂടെ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചത് തടയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷോൾഡർ ഹെമിസ്ലിംഗ്. ഇത് ഇടേണ്ടത് എങ്ങനെയാണെന്നും അത് കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷൻസ് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളതും നമുക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണാം. ഇതാണ് സോളിഡ് AFO അതായത് ആംഗിൾ ഫുട്ട് ഓർത്തോസിസ്, ഫുഡ് ഡ്രോപ്പ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് തടയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു, പക്ഷാഘാതം വന്ന രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്പ്ലിൻറ്റാണിത്. ഈ രണ്ട് സ്പ്ലിൻറ്റുകളുടെയും ഉപയോഗങ്ങൾ നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സോളിഡ് AFO അഥവാ സോളിഡ് ആംഗിൾ ഫുട്ട് ഓർത്തോസിസ് എന്നുള്ള ആ ഒരു ചെറിയ സ്പ്ലിൻറ്. ഇത് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം പക്ഷാഘാതം വന്ന ഒരു രോഗിയെ സംബന്ധിച്ച് അവരെ ആദ്യം പൂർണ്ണമായിട്ടും കിടപ്പിലായ അവസ്ഥയിലായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ബെഡിലായിരിക്കുമ്പോൾ തന്നെ ഈ സ്പ്ലിൻറ്റിൻ്റെ ഉപയോഗം ശരിക്കു പറഞ്ഞാൽ തുടങ്ങേണ്ടതാണ്. അപ്പോൾ കാല് താഴേക്ക് മടഞ്ഞു കിടക്കുന്ന ആ ഒരു അവസ്ഥ ഒഴിവായി കിട്ടുകയും കാല് താഴേക്ക് ഒരുപാട് കിടന്ന് ടൈറ്റായി പോവാതിരിക്കുകയും ചെയ്യും. പിന്നീട് ഈ രോഗിയെ നമ്മൾ ബലമില്ലാത്ത കാലുകൊണ്ട് തന്നെ നിർത്താൻ ശ്രമിക്കുമ്പോഴും ഇത് നല്ല ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയും നമുക്ക് ഉടനെ തന്നെ രോഗിയെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു TA ടൈറ്റ്നെസ് അഥവാ ആ ഒരു ഫുഡ് ഡ്രോപ്പ് എന്നുള്ള ആ ഒരു കാര്യത്തെ തടയാനായിട്ട് ഈ ഒരു സ്പ്ലിൻറ്റിൻ്റെ ഉപയോഗം വളരെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഷോൾഡർ ഹെമിസ്ലിംഗ്. ഇതിപ്പോൾ വലത് പക്ഷാഘാതം, റൈറ്റ് സൈഡ് വീക്ക്നെസ് സംഭവിച്ച, വലത് പക്ഷാഘാതം സംഭവിച്ച ഒരു രോഗിക്കാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഈ വശത്താണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു സപ്പോർട്ടിംഗ് കുഷൻ വരിക. ഈ ഒരു സ്ലിംഗ് ഇതിൻ്റെ ഒരു സ്ലിംഗ് കവറാണ്. രണ്ട് വെൽക്രോസ് വഴിയായിട്ടാണ് നമ്മൾ ഈ കൈനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഓ റിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഓ റിങ്ങിലേക്ക് മറ്റൊരു ബെൽറ്റ് പീസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻ എഫക്റ്റ് ഈ കൈയുടെ ഭാരം ഈ തോളല്ല താങ്ങുന്നത്. ഈ കൈയുടെ ഭാരം ഇടത്തെ തോള് അഥവാ ശക്തി നിലനിൽക്കുന്ന തോളാണ് താങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പുറത്തെ ആക്സിലയിലൂടെ കക്ഷത്തിലൂടെ ആ ബെൽറ്റ് കറങ്ങി വരുന്നത്. കഴുത്തിനും കമ്പാരിറ്റീവ്ലി സ്ട്രെയിൻ വരുന്നില്ല ഈ ഒരു സ്ലിംഗ് ഉപയോഗിക്കുമ്പോൾ. കൈയുടെ ഈ ഷോൾഡർ സബ്ലക്സേഷൻ തടയാനായിട്ട് ഈ ഷോൾഡർ സ്ലിംഗ് വളരെയധികം നമ്മളെ സഹായിക്കുന്നതായിരിക്കും. മുൻകാലങ്ങളിലെല്ലാം നമ്മൾ ഇതുപോലെയുള്ള സ്ലിംഗുകൾ ഉപയോഗിച്ചിരുന്നു. ആ സ്ലിംഗുകളുടെ എല്ലാം ആ ഒരു വെയ്റ്റ് എഫക്റ്റ് വരുന്നത് ചിലപ്പോൾ കഴുത്തിലായിരിക്കാം. കഴുത്തിനെ ചുറ്റിയുള്ള
സ്ലിംഗ് വന്നാൽ കഴുത്തിൽ തേയ്മാന സാധ്യതയും കഴുത്ത് വേദനയും നമുക്ക് ഒരുപക്ഷെ അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഈ കൈയുടെ ഭാരത്തെ അപ്പുറത്തെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ കൈയുടെ സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോയിനെ കുറിച്ചുള്ള മറ്റെന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.